എവിടേക്കാ? ഇന്ന് മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ ഏത് മൂലയാ മരണം ചാരി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ പറ്റു. സൂക്ഷിക്കുക, കാല് കാല്. ഞാ ഉമിക്കരി പല്ല് വെച്ചോളൂ, ഞാ വെള്ളം മുഖം കഴിക്കോളൂ. ഞാൻ ചെയ്തോളാം. ആയിക്കോട്ടെ, പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം, പല്ലിനധികം ബലം കൊടുക്കരുത്. അതുമല്ല, താഴോട്ടും മേലോട്ടും മാത്രം തേച്ചാ മതി, അല്ലേ പല്ല് പൊങ്ങി പോകും. അതുപോലെ. അമ്മേ, അമ്മേ, വരുന്നു. എന്താ മോനെ? ഇത് കുറെ കൂടി പോകുന്നുണ്ട്. എന്തോന്ന്? എന്തിനാ രണ്ട് കൊന്തമാർ എന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവരെ ഇപ്പൊ പറഞ്ഞേക്കണം. കുറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ. പ്രായമായ ഞങ്ങൾക്ക് പറ്റുമോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ? എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക്, അമ്പലത്തിൽ പോണ്ടേ. തമ്പ്രാനെ കുളിക്കാനാ വെള്ളം ചൂടാക്കണ്ടേ? എനിക്കോ, ഞാൻ ദിവസം കുളത്തിലാ കുളിക്കാം. അത് പഴയ കഥ, ഇനി ഇന്ന് തൊട്ട് കുളത്ത് കുളില്ല, ഇവിടെ ഇരുന്ന് കുളിച്ചാ മതി. എനിക്ക് മനസ്സില്ലെങ്കിലോ? ദേഷ്യം പിടിപ്പിക്കരുത്, അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം. ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ ഞാൻ കുളത്തിലെ ഇന്നിവിടെ എടുത്ത് എന്തൊരു കഷ്ടായത്, എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ ഓടിപ്പോവൊന്നുമില്ല. പേടിയൊന്നുമില്ല, ഇനി ഓടിപ്പോയാലും പിടിച്ചുള്ളതെന്നൊക്കെ അറിയാം. പിന്നെ എന്താ ഒരു ഉറപ്പിന് പിടിച്ചെന്ന് നോക്കണം. പറയുമ്പോലെ ചെറിയ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ട് എടുക്കണേ? വിട്ടേക്ക് വലിയ രാമനായരെ. ചെറിയ രാമനായരെ, തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ, തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കും ഞാനാ, താനല്ല. നിങ്ങൾ ഒന്നാം പാപ്പനായിരുന്നതേ, ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല, ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്വമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാ മതി. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ജന്മത്തിൽ പറ്റില്ല മോനെ. വല്യരാമന്മാര് വല്യരാമന്മാര് എപ്പോഴും. എങ്ങട്ടാ പോയെ? തമ്പ്രാനെ, തമ്പ്രാനെ, തമ്പ്രാൻ എവിടെ? തമ്പ്രാൻ എവിടെയാണോ? തമ്പ്രാൻ എവിടെ പറിച്ചോളൂ, നിങ്ങളെ പോയൊക്കെ അന്നും കൂടി വരിക. നോക്ക, എന്റെ ഈശ്വര. എടിയേ, എടിയേ, ഒന്ന് പിടിച്ചു. എന്തിനായി കാശ് വെറുതെ കളയുന്നേ? ഇവിടെ ആവശ്യം പോലെ ഇരിപ്പുണ്ടല്ലോ പഴം. കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത. റോഡ് വക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേസും കൂട്ടത്തിനൊന്നും പോണ്ടാന്ന് കരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു. ആ താനെപ്പോ വന്നു? കുറച്ചേരായി. വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ? അയ്യോ, അളിയൻ എന്തായി പറയുന്നത്? വരണം വരണം എന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? ഈ ടൈമൊക്കെ കൂടി ഒത്തു കിട്ടാനുള്ള. ഇല്ല, ഞാൻ ഡ്യൂട്ടിയില്ല, വൈകുന്നേരം വരാം. ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ? അയ്യോ, അല്ല, നിനക്ക് ടൈം ഉണ്ടാവോന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഈ അളിയന് പഴയതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. മാറ്റണ്ടെങ്കിൽ ഞാൻ ഇന്ന് എസ്ഐ ആവില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ചെറുമ്പ്രാൻ തൊഴുതു വന്നോളൂ, ഞങ്ങള് പുറത്ത് വെക്കാം. രാമേന്ദ്ര കുഞ്ഞിക്കുട്ടാ, എത്ര കാലായിടാ നിന്നെ കണ്ടിട്ട്. ഇതിൽ എന്തിനാ കുഞ്ഞിക്കുട്ട നീ അവരെ പേടിക്കുന്നത്? ആരാ അവര്? അതൊന്നും പറയാതിരിക്കാ നല്ലത്. എന്റെ കഷ്ടകാലം മനുഷ്യരൂപെടുത്ത് വന്നിരിക്കുക. അതൊക്കെ പോട്ടെ, നീ നാട്ടിൽ വന്നാൽ ആദ്യം എന്നെ കാണാൻ വരുമെന്നാ കരുതിയത്. ആ, ഞാനൊരു നാട്ടും പുറത്തുകാരൻ, എന്നെ എന്ത് കാണാനാ? അതും പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കുഞ്ഞിക്കുട്ട. വന്നിറങ്ങിയത് പോലും നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ.
തോണിക്കാരൻ അസൈനാര്, ചായക്കടക്കാരൻ വാസു, എന്തിനാ ഞൊണ്ടി കുഞ്ഞാപ്പനോട് പോലും? ആ വേണേ വിളിച്ചു ചോദിച്ചു നോക്ക്. അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല എന്നർത്ഥം. ഞാൻ കൃതാർത്ഥനായി രാമേന്ദ്ര. ഇനി പറ നിന്റെ വിശേഷങ്ങളൊക്കെ പറ. മെഡ്രാസ്, ഡൽഹി, ബോംബെ, കൽക്കട്ട എന്ന് വേണ്ട, ഇനി ഹിന്ദിയിൽ ഞാൻ സഞ്ചരിക്കാത്ത പട്ടണങ്ങളില്ല, കാണാത്ത കാഴ്ചകളില്ല. നീ ഭാഗ്യവാനാ രാമേന്ദ്ര. അതിനൊക്കെ ഒരു യോഗം വേണം. കൽക്കട്ടയിൽ ഒരു വലിയ കമ്പനിയിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന, അവിടുന്ന് ഞാൻ അങ്ങോട്ട് പോന്നു. നിന്നെ അവര് പിരിച്ചുവിട്ടാണോ? അല്ലേ, എങ്ങനെ എങ്ങനെ എന്നെ പിരിച്ചുവിടാനോ? അസംഭവമായ കാര്യങ്ങൾ പറയാതിരിക്കൂ. ഡോണ്ട് ആസ്ക് ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് മിസ്റ്റർ കുഞ്ഞുകുട്ടൻ. എന്താ? ഓ സോറി, നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ. പിരിച്ചുവിട്ടതല്ല, ഞാൻ സ്വയം രാജിവെച്ചു പോകുന്നതല്ലേ. അതെന്തിന്? അത് പറഞ്ഞ ഭയങ്കര രസമാ. രണ്ട് വലിയ കമ്പനികളാണ് എന്നെ പിടിച്ചു വലിക്കുന്നത്. മിസ്റ്റർ രാമേന്ദ്രൻ, ഞങ്ങളുടെ കമ്പനി ചേരൂ. എത്രായിരം വേണേ ശമ്പളമായിട്ട് തരാന്ന് ബോംബെയിൽ ഒരു കൂട്ടർ. ചണ്ഡീഗഡിലുള്ളവർക്കാണെങ്കിൽ ഞാൻ സമ്മതം മൂളിയാ മാത്രം മതി. കാറും ബംഗ്ലാവൊക്കെ ആയിട്ട് കാത്തു കെട്ടിക്കിടക്കുക. ആ കമ്പനി വേണോ, ഈ കമ്പനി വേണോ, ഓഹോ ഭയങ്കര ടെൻഷൻ. കുഞ്ഞുകുട്ടൻ, ഞാൻ അങ്ങോട്ട് പോകുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല. എന്നാലും ഞാൻ പറയാണ് രാമേന്ദ്ര, ഏത് കൂട്ടരാ നല്ലതെന്ന് വെച്ചാൽ നീ അവരുടെ കൂടെ പോകണം. ഇപ്പൊ അതിനും രക്ഷയില്ലോ. ലക്നൌ നിന്ന് വേറെ പാർട്ടി വിളിയോടി കഴിഞ്ഞു. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. നീ എന്താ നിന്ന് കളഞ്ഞ്? വാ, കുറെ കാര്യങ്ങളോട് പറയണ്ടേ. നമസ്കാരം. ഞാൻ മാരാത്തയാ, രാമേന്ദ്രന്റെ പേര്. പട്ടണത്തില് വലിയ ഉദ്യോഗമാണ് കമ്പനിയില്. ഇന്നലെ എത്തിയതേ ഉള്ളൂ. എന്നാ ചെല്ല്, വടക്കോർത്ത് പോയി വല്ലതും മേടിച്ച് കഴിച്ചിട്ട് പോയാ മതി. അല്ല കുഞ്ഞൂട്ടാ, എവിടെ അവര് രണ്ടുപേരും? കണ്ടില്ല, അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അവരെ കാണാത്തോണ്ട് ഞങ്ങളെങ്കിലും പോന്നതാ. ഇനി വരട്ടെ. ഇങ്ങനെ ആനന്ദിച്ചാൽ യുവാരെ കൊണ്ട് എന്താ ഒരു ഉപകാരം? വരാം. രാമേന്ദ്ര, ഇനി വരുമ്പോ നീ എന്നെ കോവിലകത്ത് അന്വേഷിക്കണ്ട. ഞാൻ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കാണും. കുഞ്ഞിക്കുട്ട, ഞാൻ പറയുന്നു നീ മനസ്സിലാക്ക്. എന്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല. 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് ഓടി നടക്കുന്ന എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. എട്ടും പൊട്ടും തെരിയാത്ത നീ സിറ്റി കിടന്ന് വട്ടം കറങ്ങും. അതുമല്ല, ഞാൻ നിന്നെ കടത്തിക്കൊണ്ടുപോയി അറിഞ്ഞാ നിന്റെ അച്ഛൻ എന്റെ വീട്ടുകാരെ തല്ലിക്കൊല്ലും. അതിന് ഞാൻ നിന്റെ കൂടെ വരുന്നതെന്ന് ആരും അറിയില്ലല്ലോ രാമേന്ദ്ര. കോവിലെ ഒരു തട പറയാ, നീ എന്നെ രക്ഷിച്ചേ പറ്റൂ. കുഞ്ഞിക്കുട്ട, ഇത്ര ആർഭാടമായിട്ട് ജീവിച്ച് ശീലിച്ച് നിന്നെ പോറ്റാൻ എനിക്ക് പറ്റുമോ? അക്കാര്യം നീ ആലോചിക്കുകയേ വേണ്ട. എന്റെ അച്ഛന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. ഞാൻ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും. രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ? അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഇനി നീ തടസ്സം പറയല്ലേ രാമേന്ദ്ര. അല്ല, നീ രൂപ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. സംഘടിപ്പിക്കും, എങ്ങനെ സംഘടിപ്പിച്ചിരിക്കും? ദീപം, ദീപം. ഈ സന്ധ്യാസമയത്ത് രാമായണവും ഭാഗവതവും ഒക്കെ ഒന്ന് വായിച്ചു കേൾക്കുക എന്ന് വെച്ചാൽ വളരെ നല്ലതാ, ഒരു ഐശ്വര്യം തന്നെയാ. രണ്ടുപേർക്കും സംസ്കൃതം നല്ല വശമുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ പച്ചവെള്ളം പോലെ. എന്നാ രാമായണം എടുത്ത് വായിക്ക, കേക്കട്ടെ. രാമായണം സംസ്കൃതാണോ മലയാളമാണോ? രണ്ടുമുണ്ട്. ആരാ വായിക്കണത്? അങ്ങട്ട് വായിച്ചോളൂ ചെറുരാമനേരെ. വായിക്കായിരുന്നു, കണ്ഠശുദ്ധി കൂടുതൽ വലിയരാമൻ നായർക്കല്ലേ. അങ്ങോട്ട് തുടങ്ങിക്കോലിൻ. എന്താ ഈ പറയണത്? രാത്രി ആയാലും എനിക്ക് കണ്ണ് പിടിക്കില്ലെന്നറിയില്ലേ. ഇത്തിരി കണ്ഠശുദ്ധി തുടങ്ങാലും ചെറിയ രാമൻ നായർ എന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ഞാൻ തർക്കം വേണ്ട, ചെറിയ രാമൻ നായർ തന്നെ ഐശ്വര്യമായിട്ട് വായിച്ചോളൂ. ആരാ അവിടെ? ആ രാമായണം കൊടുക്കൂ, സംസ്കൃതം. ഓ ഓ, ചെറിയമ്പ്രാം വിളിക്കണ്ടെന്നാ തോന്നണേ. ദേ വരണു, ഞാൻ ഒരു കഥ പറഞ്ഞോടുത്തോണ്ടിരിക്കായിരുന്നു. ഇനി അത് മുഴുമിപ്പിച്ചില്ലെങ്കിൽ ദേഷ്യം പിടിച്ചെങ്കിലോ. പക്ഷേ എനിക്ക് 41 ദിവസം രാമായണം കൈകൊണ്ട് തൊട്ടുവിടാ. അമ്മാവിന്റെ പെരിയാ, മരിച്ചിട്ട് ഇന്ന് 10 ആയുള്ളൂ. 41 ദിവസം കഴിഞ്ഞാ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കാലോ. അമ്മാവന് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. ഞങ്ങളെ കുടുംബത്തിന്റെ നെടുന്തൂണല്ലായിരുന്നു അമ്മാവ്. അമ്മാവ എന്താ ഉണ്ടാ? ഞാൻ ഒന്നുമില്ല. പിന്നെ എനിക്ക് എനിക്ക് കുറച്ച് രൂപ വേണം. എന്തിനാ? ഒന്നിനല്ല, വെറുതെ കയ്യിൽ വെക്കാൻ.
എന്തിനാ ഇപ്പൊ രൂപ വെറുതെ കൈവെക്കണത്? അതിപ്പോ ഒന്നിനും അല്ലെങ്കിലും അവന്റെ കയ്യിൽ വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ? മോന്റെ ഒരു ആഗ്രഹമല്ലേ? കൊടുക്കാലോ, എന്തിനാണെന്ന് ചോദിച്ചു എന്ന് മാത്രം. ആ ഇപ്പൊ ചൊള്ളു.